ഹായ് ഫ്രണ്ട്സ്, മാലു സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ചില അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അനുഭവങ്ങൾ കേൾക്കാൻ ഏറെ പേരും ഇഷ്ടപ്പെടുന്നു. ആ അനുഭവങ്ങൾ പാരാനോർമൽ ആയിട്ടുള്ളതാണെങ്കിലോ? എൻ്റെ മുത്തച്ഛൻ വലിയൊരു സംഭവമാണ്. എനിക്ക് അദ്ദേഹത്തെ ഒത്തിരി ഇഷ്ടമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഞങ്ങളോടൊപ്പമില്ല. ആള് മരിച്ചിട്ട് വർഷങ്ങളേറെ കഴിഞ്ഞുപോയി. ഞാനിപ്പോഴും അതെല്ലാം വളരെ വ്യക്തമായി തന്നെ ഓർക്കുന്നു. മുത്തച്ഛന് വെച്ചാരാധനയും സേവയുമൊക്കെ ഉണ്ടായിരുന്നു. ആളുടെ പേര് ഭാസ്കരൻ എന്നാണെങ്കിലും നാട്ടുകാരെല്ലാവരും പാക്കരേട്ടൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ഞങ്ങളുടെ കുടുംബക്ഷേത്രമായ താഴ്ചയിൽ കുടുംബത്തെ മെയിൻ ആളായിരുന്നു എൻ്റെ മുത്തച്ഛൻ. വെളുത്ത സുന്ദരനായ ഒരു കഷണ്ടിക്കാരൻ. പ്രായമേറെയുണ്ടെങ്കിലും ആ മുഖത്ത് വല്ലാത്തൊരു ഐശ്വര്യം നിറഞ്ഞു നിന്നിരുന്നു. ഒരു സമയം പോലും മുത്തച്ഛൻ വീട്ടിലിരിക്കില്ല. സദാസമയവും നേരം വെളുത്താൽ ഇരുട്ടും വരെയും ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കും. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും അദ്ദേഹത്തെ കാണാൻ ആളുകൾ വരുമായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, ഗുരുവായൂരിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നുമൊക്കെ ഒത്തിരി ആൾക്കാർ അവരുടെ പ്രശ്ന പരിഹാരത്തിനായി അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. അദ്ദേഹം ഒരു ഗണകനോ കണിയാനോ ഒന്നുമല്ലായിരുന്നു. ആരെങ്കിലും മുത്തച്ഛനെ കാണാൻ വരുന്ന സമയത്ത് മുന്നേ തന്നെ അദ്ദേഹം അത് മുൻകൂട്ടി അറിയുമായിരുന്നു. അത് എന്ത് കഴിവാണെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുമായി വന്നാൽ ഉടൻ കുളത്തിലിറങ്ങി ഒന്ന് മുങ്ങിക്കുളിക്കും. അതേ രാവിലെ തന്നെ കുളിച്ച് നീളത്തിൽ ചന്ദനക്കുരി തൊടുന്ന ഒരു സ്വഭാവം ഭാസ്കരൻ മുത്തച്ഛനുണ്ട്. ഇനി നേരത്തെ കുളിച്ചതാണെങ്കിൽ കൂടിയും വീണ്ടും ഒന്നുകൂടി കുളിച്ച് വേഷം മാറി വീടിന് മുറ്റത്തെ തുളസിത്തറയിൽ ചെന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് നിലത്ത് മണ്ണിലിരുന്ന് ഒരു വാഴയിലക്കീറിൽ ഒരു കൂടി ഭസ്മം കുടഞ്ഞിടും. വന്നവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും. പിന്നെ ഭസ്മത്തിൽ എന്തെല്ലാമോ കുത്തിക്കുറിക്കും. അതിനുശേഷം അതിന് മുകളിൽ കർപ്പൂരം കത്തിക്കും. ചെമ്പ് തകിടിലൊരു നക്ഷത്ര ചിഹ്നം വരച്ചതിന് ശേഷം കണ്ണടച്ച് എന്തെല്ലാമോ മന്ത്രങ്ങൾ ചൊല്ലിയതിന് ശേഷം അതിൽ ഭസ്മം നിറച്ച് മടക്കി ഏലസിനുള്ളിലാക്കും. പിന്നീട് അതൊരു കറുത്ത ചരടിൽ കൊരുത്ത് വരുന്നവർക്ക് കൊടുക്കും. പലരും കാര്യസാധ്യത്തിന് ശേഷം നല്ലൊരു പ്രതിഫലം മുത്തച്ഛന് കൊടുക്കാറുണ്ട്. ആർക്കും ദോഷം വരുന്ന രീതിയിലുള്ള ഒരു കാര്യവും അദ്ദേഹം ചെയ്തിരുന്നില്ല. മംഗല്യ തടസ്സം, ജോലി തടസ്സം എന്നിവ മാറ്റിക്കൊടുക്കുക, സന്താന ഭാഗ്യമുണ്ടാകാനുള്ള പൂജകൾ നടത്തുക, പേടി തട്ടൽ മാറ്റുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് മുത്തച്ഛൻ ചെയ്തിരുന്നത്. ഇതിനു പുറമെ അദ്ദേഹം പ്രസവകാല സമയത്ത് സ്ത്രീകൾക്ക് കഴിക്കാനുള്ള ലേഹ്യം, കഷായം എന്നിവ തയ്യാറാക്കുമായിരുന്നു. പച്ചമരുന്നുകളെപ്പറ്റി മുത്തച്ഛന് നല്ല അറിവുണ്ടായിരുന്നു. ചില ഒറ്റമൂലികളെപ്പറ്റിയും അത് പ്രയോഗിക്കേണ്ട രീതിയെക്കുറിച്ചും അദ്ദേഹത്തിന് നല്ല ഗ്രാഹ്യമുണ്ടായിരുന്നു. ഏറെ പ്രായം ചെന്നിട്ടും മുത്തച്ഛൻ ഒരു മക്കളുടെയും മുന്നിൽ കൈനീട്ടി നിന്നിട്ടില്ല. മരിക്കും വരെ അദ്ദേഹം അധ്വാനിച്ച് തന്നെയാണ് ജീവിച്ചിരുന്നത്. ഈ വിദ്യകൾക്ക് പുറമെ ആള് കർഷകനും കഠിനാധ്വാനിയുമായിരുന്നു. കയറ് പിരി, ഓലമിടയുക, തേങ്ങ പൊതിക്കുക, തെങ്ങിന് തടങ്കോരുക, വിറക് കീറുക, കൃഷിപ്പണി ഇതെല്ലാം ആള് ചെയ്തു പോന്നിരുന്നു. കഠിനാധ്വാനിയായ മുത്തച്ഛൻ എന്റെ ഹീറോ ആയിരുന്നു. രാത്രികാലങ്ങളിൽ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ അദ്ദേഹം ടോർച്ച് ഉപയോഗിച്ചിരുന്നില്ല, പകരം ചൂട്ടുകട്ട കത്തിച്ച് കയ്യിൽ പിടിക്കും. അങ്ങനെ ഇരുട്ടിൽ ഈ ചൂട്ടുകട്ടയും കത്തിച്ച് നടക്കുന്ന ഭാസ്കരൻ മുത്തച്ഛനെ നാട്ടുകാർ കളിയാക്കി തീപ്പിശാചെന്ന് വിളിച്ചിരുന്നു. ഞങ്ങൾ കുട്ടികൾ എന്നും വൈകിട്ട് കഥ കേൾക്കാൻ മുത്തച്ഛൻ്റെ ചുറ്റും കൂടും. ആളൊരു ഫലിതപ്രിയനായിരുന്നു. മുത്തച്ഛൻ്റെ അനുഭവങ്ങൾ വിചിത്രവും വ്യത്യസ്തവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ ചാത്തനും അറുകുലയും മാടനും രക്ഷസും യക്ഷിയും എന്നും സ്ഥാനം പിടിച്ചിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ എനിക്കേറെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനെപ്പോഴും മുത്തച്ഛൻ്റെ കഥകളും അനുഭവങ്ങളും കേൾക്കാൻ അദ്ദേഹത്തിൻ്റെ പുറകെ കൂടുമായിരുന്നു.
ഡിസംബർ മാസങ്ങളിലെ തണുപ്പുള്ള വൈകുന്നേരങ്ങളിലും പ്രഭാതങ്ങളിലും പറമ്പിലെ കരിയിൽ അടിച്ചുകൂട്ടി തീ കൂട്ടി അതിനു ചുറ്റും ഞങ്ങൾ കുട്ടികളോടൊപ്പം മുത്തച്ഛനിരിക്കും. ആ സമയത്താണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും കഥകളും പറയാറുള്ളത്. അങ്ങനെ കത്തുന്ന കരിയിലെ കുമ്പാരത്തിനടുത്തിരുന്നു കൊണ്ട് ഭാസ്കരൻ മുത്തച്ഛൻ ഒരു നാൾ അറുകുലയെ പറ്റി പറഞ്ഞു. അറുകുല എങ്ങനെയിരിക്കും? അത് ആൾക്കാരെ കൊല്ലുമോ? ചോദ്യം എന്റേതായിരുന്നു. ഈയൊരു ചോദ്യം മുത്തച്ഛനോട് ചോദിക്കണമെന്ന് ഞാൻ പല പ്രാവശ്യം വിചാരിച്ചിരുന്നതാണ്. കാരണം താഴ്ച കുടുംബത്ത് ചെറിയ ക്ഷേത്രത്തിൽ തുള്ളൽ നടക്കുമ്പോൾ മുത്തച്ഛന്റെ ശരീരത്ത് കൂടുന്നത് അറുകുലയായിരുന്നു. കഴുത്തിൽ ചൂരൽ ചുറ്റി പിണച്ചുകെട്ടി വെള്ളമുണ്ടുടുത്തുകൊണ്ട് ഉറഞ്ഞു തുള്ളുന്ന മുത്തച്ഛന്റെ രൂപം എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അറുകുല മുത്തപ്പൻ, ഗുരു എന്നെല്ലാം അദ്ദേഹത്തെ ആൾക്കാർ അപ്പോൾ വിളിച്ചിരുന്നു. മുത്തച്ഛന്റെ ആ രൂപത്തെ കുട്ടിയായിരുന്ന എനിക്ക് ഭയമായിരുന്നു. അങ്ങനെ അന്ന് ഞാൻ മുത്തച്ഛനോട് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം തന്നു. നമ്മുടെ താഴ്ച കുടുംബക്ഷേത്രത്തിൽ ഇരുത്തിയിരിക്കുന്ന അറുകുല മുത്തപ്പൻ ആരെയും ഉപദ്രവിക്കില്ല. ആ ഒരു ശക്തി കുടുംബത്തിലുള്ള എല്ലാവരെയും ആപത്തിൽ നിന്ന് കാക്കും. മാളുവേ, നീ കേൾക്കുന്നുണ്ടോ? മുത്തച്ഛൻ കാര്യം പറയൂ. ഞാൻ അക്ഷമയോട് പറയും. അറുകുല പലതുണ്ട്. നീറ്ററുകുല, കുത്തറുകുല, വെട്ടറുകുല, ദേശാറുകുല, അങ്ങനെ പലത്. പക്ഷെ ചില അറുകുല നമ്മെ ഉപദ്രവിക്കും, ഭയപ്പെടുത്തും. അറുകുലയെ മുത്തച്ഛൻ കണ്ടിട്ടുണ്ടോ? ഞാൻ ആകാംക്ഷയോട് ചോദിച്ചു. അറുകുലയെ കാണാൻ കഴിയില്ല. ഒരു കൊടുങ്കാറ്റ് പോലത്തെ ശക്തി. മുഖമില്ലാത്ത ആ ശക്തി ആകാശത്തും നിലത്തും തൊടാതെ അങ്ങനെ പറന്ന് നടക്കും. അത് കേട്ട് പേടിച്ച് ഞാൻ ചുറ്റും നോക്കി. തണുപ്പ് നിറഞ്ഞ ആ ഇരുട്ടിൽ കുപ്പയിൽ നിന്നുയർന്ന വെളുത്ത പുക പോലും എന്നെ ഭയപ്പെടുത്തി. എന്നിട്ടും ഭയം മറച്ചു വെച്ചുകൊണ്ട് ഞാൻ മുത്തച്ഛനോട് തിരക്കി. അന്നൊരിക്കല് വടക്കേത്തിലെ വാസവഞ്ചേട്ടനെ അറുകുല അടിച്ചിട്ടില്ലയോ? അതൊന്ന് പറയാമോ? അറുകുല അടിക്കുമോ? എന്റെ ചോദ്യം കേട്ട് മുത്തച്ഛൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. വാസവന് എല്ലാം കുട്ടിക്കളിയല്ലേ. അവന് കുടുംബക്ഷേത്രവും തുള്ളലിലൊന്നും വിശ്വാസമില്ലായിരുന്നു. വിശ്വാസമില്ലെങ്കിൽ വേണ്ട, പക്ഷേ അവൻ എല്ലാത്തിനെയും കളിയാക്കുമായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം വാസവൻ അവന്റെ വീട്ടിൽ വിളക്ക് കത്തിച്ച നേരത്ത് അലറിക്കൊണ്ടൊരു തുള്ളൽ അങ്ങോട്ട് തുടങ്ങി. ആള് അല്പം കള്ളു കുടിച്ചിരുന്നു. അവന്റെ തുള്ളൽ കാണാൻ ആളുകൾ വട്ടം കൂടി. കുറേ സമയത്തെ തുള്ളൽ കഴിഞ്ഞ് അവൻ തളർന്ന് താഴെ വീണു. പിന്നെ കുറച്ചു കഴിഞ്ഞ് എണീറ്റിരുന്ന് കൂടി നിന്നവരോട് ഇളനീര് വേണമെന്ന് ആവശ്യപ്പെട്ടു. ആരോ ആ സന്ധ്യാനേരത്ത് മുറ്റത്ത് നിന്ന് തൈത്തങ്ങിൽ കയറി രണ്ടു മൂന്ന് കരിക്കിട്ട് കൊടുത്തു. വാസവനത് ആർത്തിയോട് കുടിച്ചിട്ട് അവിടെ കൂടി നിന്നവരോട് പറഞ്ഞു അവന്റെ ശരീരത്തിൽ അറുകുലയുടെ അനുഗ്രഹം ഉണ്ടായതാണെന്ന്. അവന്റെ കള്ളത്തുള്ളൽ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു, ഇത് തുള്ളലല്ല, പീക്കൂത്താണെന്ന്. അറുകുല മുത്തപ്പനെ, നീ വണങ്ങണ്ട, കളിയാക്കാതിരുന്നുകൂടെ? അന്നവൻ എന്നെയും പുച്ഛിച്ചു, കളിയാക്കി. പക്ഷേ മുത്തപ്പൻ അവനെ വെറുതെ വിട്ടില്ല. പിറ്റേ ദിവസം തന്നെ ഒരു മുട്ടൻ പണി തന്നെ മുത്തപ്പൻ അവന് കൊടുത്തു. എനിക്ക് ആകാംക്ഷയായി. ഞാൻ ചോദിച്ചു, അറുകുല മുത്തപ്പൻ വാസവഞ്ചേട്ടനെ എന്താ ചെയ്തത്? അവന്റെ കള്ളത്തുള്ളൽ കഴിഞ്ഞ രണ്ടാം പക്കം എന്തോ കാര്യത്തിനായി അവൻ രാത്രിയിൽ എവിടെയോ പോയിട്ട് വരികയായിരുന്നു. ചക്കനാട്ടമ്പലത്തിന്റെ വടക്ക് വശത്തുള്ള ചെറിയ നടവഴി കയറി പാടത്തുകൂടി മെയിൻ റോഡിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് കാഞ്ഞിരവും മിളങ്ങിയും വെറുങ്ങും വെക്കി നിൽക്കുന്ന ഒരു ചെറിയ കാടുണ്ട്. രാത്രി ഒരു 12 മണിയോടടുക്കുന്ന സമയം അവൻ ആ വഴിയിൽ കൂടെ വരികയായിരുന്നു. ആ സമയം അവിടെ നിന്ന മരക്കൂട്ടങ്ങളുടെ മുകളിൽ നിന്ന് എന്തോ ഒന്ന് കാറ്റുപോലെ പറന്നു വന്ന് അവന്റെ കഴുത്തിന് നേരെ പാഞ്ഞെടുത്തു. കഴുത്തിനേറ്റ പ്രഹരത്തിന് അപാര ശക്തിയായിരുന്നു. അപ്രത്യക്ഷമായി അടിയേറ്റ വാസവൻ നിലത്തേക്ക് വീണു. കരഞ്ഞ് കാറി കൂവി അവൻ നിലത്ത് കിടന്ന് മുകളിലേക്ക് നോക്കി.
കാറ്റുപോലെ എന്തോ ഒന്ന് പറന്ന് മാറിയതായി അവന് തോന്നി. പിന്നെ നേരം വെളുക്കുവോളം അവൻ ബോധമില്ലാതെ മേക്കരക്കാട്ട് പറമ്പിൽ കിടന്നു. നേരം വെളുത്തു തുടങ്ങിയപ്പോൾ ചക്കന ടെമ്പിളത്തിൽ പോയ ആരോ ആണ് അവനെ അവന്റെ വീട്ടിലെത്തിച്ചത്. ആ സമയം അവന്റെ കഴുത്ത് ഒരു വശത്തേക്ക് തിരിഞ്ഞു പോയിരുന്നു. നല്ല ഒരടിയാണ് അവനിന്ന് കഴുത്തിന് കിട്ടിയത്. വാസവന്റെ പേടിച്ചരണ്ട മുഖം കണ്ടപ്പോഴേ അവന്റെ അമ്മ എന്റെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞു. ഞാൻ അവന്റെ വീട്ടുമുറ്റത്തെ തുളസിത്തറ വരെ ചെന്നതേ ഉള്ളൂ. അപ്പൊ തന്നെ അവൻ അകത്ത് നിന്ന് കാറിക്കൊണ്ട് എന്റെ കാൽക്കൽ വന്ന് വീണ് മാപ്പ് പറഞ്ഞു. അവന്റെ നിലവിളി കേട്ടപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. അറുകുലമുത്തപ്പൻ നിന്റെ മുന്നിൽ വന്നു. അവൻ കരഞ്ഞുകൊണ്ട് തലയാട്ടി. മുത്തപ്പനെ കളിയാക്കിയാൽ ആ ശക്തി സഹിക്കുമോ? നീ വന്നിക്കാനും പോകണ്ട, നിന്ദിക്കാനും പോകണ്ട, അതിനെ അതിന്റെ വഴിക്കങ്ങ് വിട്ടേക്ക്. പിന്നീട് ഞാൻ ചരട് ജപിച്ച് അവന്റെ കയ്യിൽ കെട്ടി. അവന്റെ കുടുംബക്ഷേത്രത്തിൽ ചെന്ന് മാപ്പ് പറഞ്ഞ് പരിഹാര കർമ്മങ്ങൾ ചെയ്തതിൽ പിന്നെയാ അവന് കഴുത്ത് തിരിക്കാൻ പറ്റിയത്. അറുകുലമുത്തപ്പനോടാണ് അവന്റെ കളി. അറുകുലമുത്തപ്പനെ കുറിച്ചുള്ള കാര്യങ്ങൾ കേട്ട് എനിക്ക് മതിയായില്ല. ഞാൻ പിന്നെയും ചോദിച്ചു, ഈ അറുകുല എങ്ങനെയാ ഉണ്ടാകുക? അത് ഏതെങ്കിലും ബാധയോ പ്രേതമോ ആണോ? ഏ, അതൊരു ബാധയുമല്ല പ്രേതവുമല്ല. ആ ശക്തി ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മുതത്തിന് അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം പറഞ്ഞു തുടങ്ങി. മന്ത്രതന്ത്ര വിദ്യകളും സാധനങ്ങളും നടത്താറുള്ള ഒരാൾ അവന്റെ ആഗ്രഹം പൂർത്തിയാകാതെ മരണമടഞ്ഞാൽ അയാളുടെ ആത്മാവ് ഒരു അറുകൊലയായി മാറും. പിന്നെ പണ്ട് രാജാക്കന്മാർ ഇത്തരം മാന്ത്രികരെ അവരുടെ പല കാര്യസാധ്യത്തിനുമായി ഉപയോഗിച്ചതിനു ശേഷം അവരെ വെട്ടിക്കൊന്ന് കൊലപ്പെടുത്തുമായിരുന്നു. അങ്ങനെ മരിക്കുന്ന മാന്ത്രികരുടെ പ്രേതാത്മാക്കളും അറുകൊലയായി മാറും. അറുകുല മുത്തപ്പനെ വേണ്ട രീതിയിൽ സേവിച്ചാൽ ആ ശക്തി നമുക്കൊരാപത്തും ചെയ്യില്ല. മറിച്ച് നമ്മെ ഏതാപത്തിൽ നിന്ന് രക്ഷിക്കാനും നമ്മോടൊപ്പം അങ്ങ് കൂടും. അതൊക്കെ കേട്ടപ്പോൾ അറുകുലയോട് എനിക്ക് ഭക്തിയാണോ അതോ ഭയമാണോ തോന്നിയതെന്ന് എനിക്കറിയില്ല. ഞാൻ നിശബ്ദയായപ്പോൾ മുത്തച്ഛൻ വീണ്ടും പറഞ്ഞു തുടങ്ങി. പണ്ട് തണ്ണീർമുക്കത്തിനപ്പുറം വെച്ചൂർ ഭാഗത്ത് നിന്ന് എന്നെ ഒരു കൂട്ടര് കാണാൻ വന്നിരുന്നു. അവരുടെ വീട്ടുമുറ്റത്ത് നല്ല പൊക്കമുള്ള ഒരു മരമുണ്ടായിരുന്നു. പല രാത്രികളിലും ആ മരത്തിന് ചുവട്ടിൽ നിന്ന് എന്തോ ഒന്ന് ഒരു വലിയ കാറ്റ് പോലെ ചാടി മറിയുന്നത് പോലെ ആ വീട്ടുകാർക്ക് അനുഭവപ്പെടുമായിരുന്നു. ആ മരത്തിന്റെ വേര് തൊട്ടടുത്തുള്ള വീടിന്റെ അടിത്തറ ഭാഗത്തേക്ക് വളർന്ന് മുട്ടി നിന്നു. മരത്തിന്റെ ആ വേര് വീടിന്റെ നിലനിൽപ്പിന് ദോഷമാകുമല്ലോ എന്നോർത്ത് ആ വീട്ടുകാർ ആ മരത്തിന്റെ വേരങ്ങ് മുറിച്ചു മാറ്റി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും എന്തെങ്കിലും കാര്യത്തിനായി രാത്രി പുറത്തിറങ്ങുന്ന സമയത്ത് ആ വീട്ടിലുള്ള പലർക്കും വല്ലാത്ത ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. മറ്റൊരനുഭവം കൂടി പറയാനായി മുത്തച്ഛൻ തുടക്കമിട്ടപ്പോൾ എനിക്ക് അടക്കാനാവാത്ത സന്തോഷം തോന്നി. ഞാൻ കാത് കൂർപ്പിച്ചു. മുത്തച്ഛൻ പറഞ്ഞു തുടങ്ങി, അന്ന് മരപ്പുരയും കക്കൂസുമെല്ലാം വീടിന് പുറത്തായിരുന്നു പണിതിരുന്നത്. അതുകൊണ്ട് തന്നെ ആ വീട്ടിലുള്ളവർ പുറത്തു പോകാനായി എണീറ്റ് വരുമ്പോഴേക്കും ഇരുട്ടിൽ കായൽക്കാറ്റിനോടൊപ്പം പാഞ്ഞു പറിച്ച് മരത്തിനെ വട്ടം ചുറ്റി തങ്ങളുടെ നേർക്ക് ചീറിയടിക്കുന്ന കാറ്റിനോടൊപ്പം വരുന്ന ആ ശക്തി മുതുകിനോ കഴുത്തിനോ ശക്തിയായി പ്രഹരമേൽപ്പിക്കും. ഇത്തരം പ്രഹരങ്ങൾ പതിവായപ്പോൾ അവരെന്നെ കാണാനായി വന്നു. പറഞ്ഞതനുസരിച്ച് ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് ആ മരം നിൽക്കുന്ന സ്ഥലം കണ്ടു. വെച്ചൂർ ഭാഗത്ത് വേമ്പനാട് കായലിനോട് ചേർന്നായിരുന്നു അവരുടെ വീട്. വലിയ ആ മരം നിന്നത് രണ്ട് വീടുകളുടെയും മധ്യത്തിലായിരുന്നു. ഇതിലൊരു വീട്ടുകാർ ഈ ശക്തിയെ തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ കുടുംബക്ഷേത്രത്തിൽ പോയി വേണ്ട കാര്യങ്ങൾ ചെയ്തു. അതിനാൽ തന്നെ ആ ശക്തി ആ വീട്ടുകാരെ യാതൊരു വിധത്തിലും ഉപദ്രവിച്ചിരുന്നില്ല. പകരം അവരുടെ കുടുംബത്തിന്റെ ഒരു കൂട്ടായി അത് കൂടെ കൂടി. മരവും പരിസരവും കണ്ടതിന് ശേഷം അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ തന്നെ ഞാൻ ആ ശക്തിയെ തിരിച്ചറിഞ്ഞു. അത്
ഒരു അറുകുലയായിരുന്നു. മരത്തിന്റെ വേര് വെട്ടിമാറ്റിയതിന്റെ ദേഷ്യം കൊണ്ടാണ് ആ ശക്തി ആ വീട്ടുകാരെ ഉപദ്രവിച്ചത്. എന്തായാലും അതിനോട് മാപ്പ് പറഞ്ഞ് പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്തതോടുകൂടി ആ ശക്തി ശാന്തനായി. മരം നിന്നിരുന്ന ആ വീട്ടിലെ പയ്യൻ ഒരു തെങ്ങുചെത്ത് തൊഴിലാളിയാണ്. ഒരിക്കൽ കള്ളു ചെത്താൻ തെങ്ങിൽ കയറിയപ്പോൾ ആ ചെക്കൻ കാല് തെന്നി താഴെ വീഴുകയുണ്ടായി. വീണ സമയത്ത് ഏതോ ഒരു ശക്തി തന്നെ താങ്ങിയെടുത്ത് താഴെ കിടത്തിയതായിട്ടാണ് ആ ചെക്കന് തോന്നിയത്. ഉയരമുള്ള തെങ്ങിൽ നിന്ന് വീണിട്ട് കൂടിയും അവൻ അപകടമൊന്നും കൂടാതെ രക്ഷപ്പെട്ടു. ഇന്നും ആ രണ്ട് വീട്ടുകാരും അറുകുലമുത്തപ്പനെ പ്രീതിപ്പെടുത്താനായി കുടുംബക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തി വരുന്നു. എന്റെ സംശയങ്ങൾ തീർന്നിരുന്നില്ല, അതൊട്ട് തീരത്തുമില്ല. നാടും നാട്ടുവഴിയിലും കാട്ടിലും കാവിലും നിറഞ്ഞു നിൽക്കുന്ന ഈ ശക്തികളെപ്പറ്റി അറിയാൻ എന്റെ മനസ്സ് തുടിച്ചു. കുട്ടിച്ചാത്തൻ, മാടൻ, ഒടിയൻ, യക്ഷി, നീറ്ററുകുല, എന്റെ ലിസ്റ്റുകൾ നീണ്ടു. ഈ ശക്തികളെപ്പറ്റിയെല്ലാം പറയാമെന്ന് മൂത്തച്ഛൻ സമ്മതിച്ചു. തണുപ്പ് മാറിത്തുടങ്ങി, കുപ്പയിലെത്തി അണഞ്ഞു തുടങ്ങിയിരുന്നു. മൂത്തച്ഛൻ അവിടെ നിന്ന് എണീറ്റുകൊണ്ട് പറഞ്ഞു, ഇനി മറ്റൊരിക്കലാകാം. പറയാൻ ഒത്തിരിയുണ്ട് വിശേഷങ്ങൾ, പക്ഷേ അതെല്ലാം പിന്നീടൊരു ദിവസമാകാം. എൻ്റെ കുട്ടി മനസ്സ് ആ കഥ കേൾക്കാൻ അടുത്ത ഒരു ദിവസത്തിനായി കാത്തിരുന്നു. പിന്നീടും ഭാസ്കരൻ മൂത്തച്ഛൻ എനിക്കായി ഏറെ അനുഭവങ്ങളും കഥകളും പറഞ്ഞു തന്നു. അതെല്ലാം ഞാൻ അടുത്ത ദിവസങ്ങളിലായി നിങ്ങളോട് പറയാം.